എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ടിപ്പ്, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അറിവിലേക്കായി ഞാൻ മുന്നേ തന്നെ ഒരുപാട് വീഡിയോകൾ ഇതിനുവേണ്ടി ചെയ്തിട്ടുണ്ട്, നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡിനെ കുറിച്ച്. ഇന്നലെ ഞാൻ ഒരു കാഴ്ച കാണാൻ ഇടയായി. വളരെ വലിയ വേഗതയിൽ ഒരു വാഹനം കുതിച്ചു ചേറിക്കൊണ്ട് പോകുന്നു. ഒരു ലെവൽ ക്രോസിൽ, ഒരു സിബ്ര ക്രോസിങ്ങിൽ ഒരു കൊച്ചുമമ്മയും ക്രോസ് ചെയ്യാനായിട്ട് കാത്തിരിക്കുന്നു. ആ വാഹനം അവർക്ക്, ആ സിബ്ര ക്രോസിങ് അവർക്ക് വാഹനം ഇല്ലാത്ത ഒരവസരത്തിൽ അവർ അത് കടക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ സ്പീഡിൽ പെട്ടെന്ന് ഒരു വാഹനം ചീറിപ്പാഞ്ഞ് കടന്നുപോയത്. അവരേകദേശം ഒരു കാൽ ഭാഗം നടന്ന് അവർ തിരിച്ച് ഓടുന്ന ഒരു കാഴ്ച മനസ്സിന് വളരെ വേദന ഉണ്ടാക്കുന്നതായിരുന്നു. അപ്പം ഇത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, സീബ്ര ക്രോസിംഗ് എന്ന് പറയുന്നത് കാൽനട യാത്രക്കാർക്ക് വേണ്ടി ഉള്ളതാണ്. സീബ്ര ക്രോസിങ്ങിൽ ആളുകൾ കടക്കാൻ തുടങ്ങിയാൽ വാഹനമോടിക്കുന്ന നിങ്ങൾ, അതായത് നമ്മൾ, അതായത് എല്ലാവരും, വാഹനമോടിക്കുന്ന ആരുമായിക്കോട്ടെ, അവർ ഒന്ന് സൂക്ഷിച്ച് കടന്നു പോകണമെന്ന് അപേക്ഷിക്കുന്നു. ഒരു നിമിഷത്തെ അശ്രദ്ധയാവാം ചിലപ്പോൾ ഒരുപാട് ജീവനുകൾ നമുക്ക് നഷ്ടപ്പെടുത്തുന്നത്, നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തുന്നത്, കേസുകളും മറ്റുമായി പിന്നെ പോകുന്നത്, അതുപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ അത്താണി ഇല്ലാതാവുന്നത്. ഇന്നലെ തന്നെ ആ കാഴ്ചയിൽ ആ കുഞ്ഞിനോ അമ്മയ്ക്കോ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക് ആ കുടുംബത്തിൻ്റെ അവസ്ഥ. അപ്പോൾ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, മറ്റുള്ളവരുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ് എന്നുള്ള ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചു വേണം നിങ്ങൾ വാഹനം ഓടിക്കാൻ. മറ്റുള്ളവരുടെ ജീവിതം അപകടത്തിലാക്കുന്ന വിധത്തിൽ നിങ്ങൾ ഒരിക്കലും വാഹനം ഓടിക്കാതിരിക്കുക. ഓവർ സ്പീഡ് ഒന്നിനും ഒരു പരിഹാരമല്ല. ഒരു സ്ഥലത്തും നമുക്ക് ഓവർ സ്പീഡ് കൊണ്ട് നേരത്തെ എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഓവർ സ്പീഡില്ലാതെ മാന്യമായി വാഹനം ഓടിക്കുക. എത്രയാണോ ആ റോഡ് അനുവദിച്ചിരിക്കുന്ന സ്പീഡ്, അല്ലെങ്കിൽ ആ നിയമങ്ങൾ അനുവദിച്ചിരിക്കുന്ന സ്പീഡ്, ആ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് വാഹനം ഓടിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതം എപ്പോഴും നമ്മുടെ കയ്യിൽ ആകും, അല്ലെങ്കിൽ നമ്മുടെ കൈകൊണ്ട് മറ്റുള്ളവർക്കൊരു അപകടം വരാതെ ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുമെന്ന് അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.